ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരുപാട് പേര് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതെന്താണ് അങ്ങനെ ഒരു ജോബ് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അത് ഹാൻഡ് റൈറ്റിംഗ് ജോബാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ജോബാണ് ഹാൻഡ് റൈറ്റിംഗ് ജോബ്. പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് ജോബ് കിട്ടാൻ വേണ്ടി കുറച്ച് പാടാണ്. അതുപോലെ തന്നെ കിട്ടിയാൽ തന്നെ ഒരുപാട് സ്കാംസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ചെയ്യാൻ വേണ്ടി പേടിയാണ്, പക്ഷെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ 100% സേഫ് ആണ് കേട്ടോ. ഒത്തിരി പേര് വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു 10th കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ വളരെ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത വരുന്നത്. അപ്പോൾ എങ്ങനെയുള്ള ഹാൻഡ് റൈറ്റിംഗ് ജോബാണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അവർ നോട്ട്സ് അയച്ചു തരുന്നതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ളതാണോ? അപ്പോൾ വീഡിയോയിൽ ഞാനെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സേഫ് ആണ്, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. അതുപോലെ തന്നെ സ്കാം ആയിട്ടുള്ള ജോബ്സും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് കുറച്ച് സമയത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതല്ലാതെ ഒരുപാട് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, വർക്ക് തന്നിട്ട് ഭയങ്കര വർക്ക് ലോഡായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളാണ് കേട്ടോ. ഹാൻഡ് റൈറ്റിംഗ് ജോബ് എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഒത്തിരി നേരം നമ്മൾ ഇരുന്ന് എഴുതി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് ജോബാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീഡിയോയിൽ തന്നെ ഇതിൻ്റെ A to Z കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യണം, ഏൺ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇതിൽ വർക്ക് ചെയ്യാം, എങ്ങനെ നമുക്ക് ക്യാഷ് കിട്ടും, എങ്ങനെ വർക്ക് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആക്ച്വലി നമുക്ക് വർക്ക് കിട്ടേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് മൊബൈൽ ഫോൺ വഴി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സൈനപ്പ് ചെയ്യാം, അപ്പം തന്നെ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാനും പറ്റും. അപ്പോൾ നമുക്ക് പേപ്പറിലൊക്കെ എഴുതി കൊടുത്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ നമുക്ക് ഇത് പേപ്പറിലൊക്കെ എഴുതി ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ. അപ്പോൾ വീട്ടിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കടമ്പ കൂടി ഉണ്ട്. അതായത് നമ്മുടെ ഇന്നലത്തെ ഗിവ് അവേ വിന്നേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആക്ച്വലി നമ്മൾ 2 മാസത്തിനടുത്തായിട്ട് ഗിവ് അവേ കൊടുക്കുന്നുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഡെയിലി എന്തെങ്കിലും കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഒത്തിരി സപ്പോർട്ടും അതുകൊണ്ട് നമുക്ക് വരുന്നുണ്ട്. ഒരു 2 മാസമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒത്തിരി കമൻസ് വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇന്നലെ നമുക്ക് വന്നുള്ളത് 1162 കമൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് 5 പേർക്കാണ് ഗിവ് അവേ കൊടുക്കാൻ പോണത്, നമ്മൾ സമ്മാനം കൊടുക്കാൻ പോണത്. അപ്പോൾ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 ഒരു വീഡിയോ ഇടും. ഇത് ഉച്ചയ്ക്ക് 1:30 വീഡിയോ ആണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുറച്ച് ആളുകളെ നമ്മൾ അടുത്ത വീഡിയോയിൽ, നാളെ ഉച്ചക്കത്തെ വീഡിയോയിൽ തന്നെ നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ ലൈവായിട്ട് സെലക്ട് ചെയ്തിട്ട് അവർക്കുള്ള സമ്മാനം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിനിമം വീഡിയോ ഒരു 5 or 6 മിനിറ്റ് കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. ഓടിപ്പോയി ഫസ്റ്റ് തന്നെ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടരുത്, അങ്ങനെയുള്ള കമൻറ്റ്സ് ഹൈഡായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഗിവ് അവേ എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തിട്ട് കമൻറ്റ് ഇടാതിരിക്കുക, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് നമ്മൾ 5 വിന്നേഴ്സിനാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോണത്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് വിന്നർ നമുക്ക് നോക്കാം, സെലക്ട് ആയിട്ടുണ്ട് ഗംഗ. ഹായ്, വെരി ബ്യൂട്ടിഫുൾ, നല്ല പേരാണ്. കൺഗ്രാജുലേഷൻ ഗംഗ. അപ്പോൾ നമുക്ക് നമ്മുടെ 2-ാമത്തെ വിന്നറെ ചൂസ് ചെയ്യാം. 2-ാമത്തെ വിന്നറ് ശ്രീമോൾ. കൺഗ്രാജുലേഷൻ ശ്രീമോൾ. നമ്മുടെ 3-ാമത്തെ വിന്നർ നമുക്ക് ചൂസ് ചെയ്യാം. 3-ാമത്തെ വിന്നർ വന്നിട്ട് റെഹാന ER. ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് കൺഗ്രാജുലേഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ 4-ാമത്തെ വിന്നറെ നോക്കാം. നമ്മുടെ 4-ാമത്തെ വിന്നർ വന്നിട്ട് നിമിഷ രഗി. നൈസ് വീഡിയോ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൺഗ്രാജുലേഷൻ നിമിഷ. നമുക്ക് നമ്മുടെ ഫൈനൽ വിന്നറെ നോക്കാം. അപ്പോൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട, നമ്മൾ ദിവസം കൊടുക്കുന്നുണ്ട് ഈ ഒരു സമ്മാനം. അപ്പോൾ നിങ്ങൾ ഇന്ന് കിട്ടിയില്ല എന്ന് ഓർത്തിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. നാളെ നിങ്ങൾക്ക് തന്നെ ആയിരിക്കട്ടെ ഗിവ് അവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഫൈനൽ വിന്നർ ഇവിടുന്ന് ചൂസ് ചെയ്യാം.
ഫൈനൽ വിന്നർ വന്നിട്ട് അതുല്യ ഗോപിനാഥ് ആണ്. യൂസ്ഫുൾ വീഡിയോ. അപ്പം നമ്മുടെ 5 വിന്നേഴ്സിന് കൺഗ്രാജുലേഷൻ. എൻ്റെ മെയിൽ ഐഡിയിലോട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് ഇട്ട് തന്നാൽ മതി. നാളെ തന്നെ നമ്മൾ നാളെ രാവിലെക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആ ഒരു സമ്മാനം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ് കേട്ടോ. മെയിൽ ഐഡി നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ ഗിവ് അവേ കിട്ടാത്തവർ വിഷമിക്കേണ്ട, ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ എല്ലാവർക്കും ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. മാക്സിമം ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ജോബ് ഇഷ്ടപ്പെടുന്നവർക്ക്, വീട്ടിലിരുന്ന് നോട്ട്സൊക്കെ കൊടുത്തിട്ട് ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് എല്ലാം മനസ്സിലാക്കാം, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് സ്റ്റുവിയ.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാല് സ്റ്റഡി നോട്ട്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സെൽ ചെയ്യുന്നതിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോം ആണ്. സ്റ്റഡി മെറ്റീരിയൽസ് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും മൊബൈൽ ഫോൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ജോബ് ആണ്. ടഫസ്റ്റ് ആയിട്ടുള്ള ജോബൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ജോബാണ്. സെൽ യുവർ സ്റ്റഡി നോട്ട്സ് ഇൻ എ സ്പ്ലിറ്റ് സെക്കൻഡ്. നമുക്ക് അത്രയും ചുരുങ്ങിയ സമയം മാത്രമേ വേണ്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. യുവർ സ്റ്റഡി നോട്ട്സ് സമ്മറൈസ് ഫ്ലാഷ് കാർഡ്സ് സ്റ്റഡി ഗൈഡ്സ് ആൻഡ് അതർ സ്റ്റഡി റിസോഴ്സസ് ആർ വർത്ത് മണി. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് നമ്മുടെ നോട്ട്സ് വരെ സെല് ചെയ്യാൻ പറ്റും. നമ്മൾ എഴുതിയ ഹാൻഡ് റിട്ടേൺ ചെയ്തിട്ടുള്ള നോട്ട്സ് വരെ സെല് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതല്ലാതെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ്, പ്രൊജക്ട് വർക്ക്സ്, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ ആ ഡീറ്റെയിൽസൊക്കെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. സെൽ യുവർ സ്റ്റഡി നോട്ട്സ് ഓൺലൈൻ ഇൻ എ ക്വിക്ക് ആൻഡ് ഈസി വേ. നമുക്ക് സ്റ്റഡി നോട്ട്സ് വളരെ പെട്ടെന്ന് ഈസി വേ ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റും. യുവർ നോളജ് ഈസ് വർത്ത് മണി. നമ്മുടെ നോളജിനാണ് നമുക്ക് ഏർണിങ്സ് ഇവർ തരുന്നത്. ഡിഡ് യു റൈറ്റ് ടെക്സ്റ്റ് ബുക്ക് സമ്മറൈസസ് ഓർ നോട്ട് നോട്ട്സ്. നിങ്ങൾ നോട്ട്സ് എഴുതുന്നവരാണോ അല്ലെങ്കിൽ നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം നമ്മുടെ കയ്യിലുള്ള ഈ നോട്ട്സ് കൊടുത്തിട്ട് സെല് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഈസി അപ്ലോഡിങ്. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ നോട്ട്സ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ മെത്തേഡ് ഈസി അപ്ലോഡിങ്. നമുക്ക് ജസ്റ്റ് 1 മിനിറ്റ് പോലും വേണ്ട ഇതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡോക്യുമെൻറ്റിന് എത്ര പ്രൈസ് ചെയ്യണോ അത് കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ആൾക്കാർ നമുക്ക് പേ ചെയ്യും. അതിലൂടെയാണ് നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് മണി ക്വിക്ക്ലി. നമുക്ക് വളരെ പെട്ടെന്ന് ഏൺ ചെയ്യാൻ പറ്റും. ഓരോരോ സമയത്തും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സെല് ചെയ്ത് കഴിഞ്ഞാൽ യു ഏൺ മണി, ദിസ് മണി ഈസ് ഇമ്മീഡിയറ്റ്ലി ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട്. ഈ ഒരു പണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബ് ജസ്റ്റ് ഒരു വീഡിയോ പോലെ ഉണ്ട്, അത് വാച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഏൺ മണി വിത്ത് യുവർ സ്റ്റഡി നോട്ട്സ്. ഹൗ ടു അപ്ലോഡ് എ ഡോക്യുമെൻ്റ്, എങ്ങനെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മണി ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസ് ജസ്റ്റ് ഒരു വീഡിയോ. I just finished my studies and I had a lot of summaries lying around, so I decided to try and apply. And from there it became ഓരോരോ ആൾക്കാരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ജസ്റ്റ് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ജസ്റ്റ് ഒരു വീഡിയോ ഡോക്യുമെൻ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ജസ്റ്റ് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ ടോട്ടൽ ഏർണിങ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹായ് സെൽ നോട്ട്സ് ഓൺലൈൻ. അവിടെ തന്നെ കാണാം ഒരു $10, അതാണ് നമ്മുടെ ഏർണിങ്സ്, ടോട്ടൽ ഏർണിങ്സ് വരുന്നത്. സോൾഡ്, 2 ബുക്സ് സോൾവ് ചെയ്തപ്പോഴാണ് ഈ ഒരു ഏർണിങ്സ് കിട്ടിയിട്ടുള്ളത്. ഈ സെയിലിൽ തന്നെ അപ്ലോഡ് യുവർ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് എടുക്കാം. എന്നിട്ട് ഏൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ ഇത് ഡോക്യുമെൻ്റ് ഉള്ളത്, അതായത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിൻ്റെ നോട്ടാണോ നമ്മുടെ കയ്യിലുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. നമുക്ക് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അതുതന്നെയാണ് ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലെ ഡോക്യുമെൻറ്റ്സ് സെല് ചെയ്യുന്നതിലൂടെ എത്ര ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. നമുക്ക് പാസീവ് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. $76 ആവറേജ് ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക്
നമ്മുടെ 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഫസ്റ്റ് സെയിൽ നടക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സെയിലിന് നമുക്ക് $4 ആവറേജ് ആയിട്ട് കിട്ടുന്ന ഏണിങ്സ്, ആവറേജ് ഓഫ് സോൾഡ് ഡോക്യുമെന്റ്സ് പെർ മന്ത്. 17 ഡോക്യുമെന്റ്സ് എങ്കിലും ഒരു മാസം നമ്മൾ എടുത്തുനിന്ന് സെല്ലാവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതൊക്കെ നോക്കുക. ഇത് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കുക. ഇതിൽ എന്തൊക്കെ നമുക്ക് സെൽ ചെയ്യാൻ പറ്റും? സമ്മറൈസസ് ഉണ്ട്, കോളേജ് നോട്ട്സ് ഉണ്ട്, അസൈൻമെന്റ്സ്, പേപ്പറ്, എസ്സേസ്, മാനുവൽസ്, ക്ലാസ് നോട്ട്സ്, എന്ത് വേണമെങ്കിലും നമുക്ക് സെൽ ചെയ്യാൻ പറ്റും. അപ്പം എന്ത് സെൽ ചെയ്യാൻ പറ്റില്ല? ഓൾഡ് എക്സാംസിൻ്റെ സെൽ ചെയ്യാൻ പറ്റില്ല, സ്കാൻഡ് ബുക്ക്സ് സെൽ ചെയ്യാൻ പറ്റില്ല, പവർ പോയിന്റ് ക്ലാസ് സ്ലൈഡ്സ് സെൽ ചെയ്യാൻ പറ്റില്ല, പബ്ലിഷ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് ആർട്ടിക്കിൾസ് സെൽ ചെയ്യാൻ പറ്റില്ല. ഇത്ര മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് സെൽ ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ വായിച്ചു നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അതിലാണ് നമുക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റുന്നത്. അതുപോലെ തന്നെ FAQ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വായിച്ചു നോക്കാം. നമുക്ക് എങ്ങനെയാണ് ക്യാഷ് കിട്ടുന്നത്? നമുക്ക് സ്റ്റുഡിയോ അക്കൗണ്ടിലോട്ടാണ് ക്യാഷ് കിട്ടുന്നത്. $10 ആയി കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ മൺഡേയും ആണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് ഡയറക്റ്റ് ബാങ്കിലോട്ട്. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ഏണിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുകയാണ്. ഓൾറെഡി ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, BCOM ഒരു നോട്ട് സാമ്പിളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി കൊടുക്കാം, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചൂസ് യുവർ ഫയൽ എന്നുള്ളിടത്താണ് നമ്മുടെ ഡോക്യുമെൻ്റ് കൊടുക്കേണ്ടത്. അതും 60 MB കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും അതർ കോഴ്സ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് അത് കൊടുക്കുക. എന്നിട്ട് ബൈ ക്ലിക്കിംഗ് ഓൺ ദി ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എവിടെയാണ് നമ്മൾ സ്റ്റഡി ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക കേട്ടോ. സ്കൂളാണെങ്കിൽ സ്കൂൾ കൊടുക്കുക, യൂണിവേഴ്സിറ്റി ആണെങ്കിൽ യൂണിവേഴ്സിറ്റി കൊടുക്കുക. എന്നിട്ട് അപ്ലോഡ് ഡോക്യുമെൻ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് ഡോക്യുമെൻ്റ് ഇൻഫോർമേഷൻ ആണ്. നമ്മുടെ ഡോക്യുമെൻ്റ് ടൈപ്പ് ഏതാണ്, ക്ലാസ് നോട്ട് ആണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ ഏത് കാറ്റഗറി ആണ്, ഹോൾ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ നമ്മുടെ നെയിം ഓഫ് ദി പ്രൊഫസർ, ഏതാണ് പ്രൊഫസറിൻ്റെ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ബുക്കിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. സേവ് ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ്. പിന്നെയുള്ളത് നമ്മുടെ കോഴ്സ് ഇൻഫോർമേഷൻ ആണ്. അപ്പോൾ ഇതാണ്, അത് ഫസ്റ്റ് ഓപ്ഷൻ ഓപ്ഷണലാണ്, ഏത് കോഴ്സ് കോഡാണ് എന്നുള്ളത്. പിന്നെ കോഴ്സ് ലെവൽ ചോദിക്കുന്നുണ്ട്, സെക്കൻഡ് ഇയർ ആണോ ഫസ്റ്റ് ഇയർ ആണോ. അപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഈ ഒരു ലാംഗ്വേജ് ഡോക്യുമെൻ്റ് ഏത് ലാംഗ്വേജസിലാണ് ഉള്ളത്, ഞാനിപ്പോൾ ഇംഗ്ലീഷ് കൊടുക്കുകയാണ്, എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ചോദിക്കുന്നത് നമ്മുടെ ഈ ഒരു ഡോക്യുമെൻറ്റിനെ പറ്റിയിട്ട് എഴുതുക, ഡെസ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ടൈറ്റിൽ കൊടുക്കുക, ഡെസ്ക്രൈബ് ചെയ്യുക, പിന്നെ ലാംഗ്വേജസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം സേവ് ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഫൈനലായിട്ടുള്ള നമ്മുടെ ഓപ്ഷനിൽ കാണാം, ചൂസ് യുവർ പ്രൈസ്. നമ്മുടെ പ്രൈസ് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇതിൽ ഡോക്യുമെൻറ്റ്സിനെ ജസ്റ്റ് ഒന്ന് ഡെസ്ക്രൈബ് ചെയ്യട്ടെ, ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. അപ്പം നമുക്കിനി പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോരോ സെയിലിനും എത്ര ഏണിങ്സ് ആണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു $4 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 4.01 എൻ്റെ ഒരു ഡോക്യുമെൻ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് എനിക്ക് വേണം. അപ്പോൾ സേവ് ആൻഡ് പബ്ലിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഓരോരോ ആൾക്കാർ നമ്മളടുത്ത് നിന്ന് ഈ സെയിൽ നോട്ട്സ് വാങ്ങുമ്പോഴും നമുക്ക് ഈ ഒരു ഏണിങ്സ് കിട്ടും. പിന്നെ നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ കുറച്ച് ചോദിക്കുന്നുണ്ട്, ഏത് കൺട്രിയിലാണ് നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇന്ത്യ കൊടുക്കുകയാണ്, ഇന്ത്യ കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അപ്ലോഡ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ എത്ര ഏണിങ്സ് ആയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വാലറ്റിൽ കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ബുക്സ് അല്ല, നമ്മൾ എത്ര അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സെല്ലായിട്ടുണ്ടെങ്കിൽ അതും കാണാൻ പറ്റും. ഈ ഒരു സ്റ്റുഡിയോ ക്രെഡിറ്റിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അതല്ലാതെ തന്നെ ഈ 3 ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ലെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൂടെ തന്നെ നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയുള്ളൂ
ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലോഡിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും, എത്ര എണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് സെല്ലായിട്ടുണ്ടോ, നമ്മുടെ ഏർണിങ്സ് എത്രയാണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ട്രൈ ചെയ്യുക, നല്ലൊരു വെബ്സൈറ്റ് തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്.